നമുക്ക് ലൈവ് ചെയ്താ മതിയായിരുന്നു അല്ലേ? പെട്ടെന്ന് സംസാരിക്ക്. ഹലോ, അത് വേണ്ട. ഹലോ, വെൽക്കം ടു മൈ ചാനൽ എ ജേർണി വിത്ത് ടാലിയാസ് മോ. ഇറ്റ്സ് മീ അഫ്ര. ഇറ്റ്സ് മീ സേറാ സെമി. അപ്പോൾ നമ്മൾ ഇന്ന് ഗിവ് അവേ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്, ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആണ്, നമ്മൾ അതിനേക്കാളും എക്സൈറ്റഡ് ആണ് വിന്നേഴ്സ് ആരാന്ന് അറിയാനായിട്ട്. കാര്യം മോർ ദാൻ 7500 എൻട്രീസ് ഉണ്ട്. സേറാ സെമി, ടാലിയാസ് മോം ആൻഡ് മെഹന്തി ബൈ ഷിഫ, അങ്ങനെ മൂന്ന് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലാണ് നമ്മൾ ഈ ഗിവ് അവേ ചെയ്യുന്നത്. ഐ മീൻ ചെയ്തത്, സോറി. എന്താ വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ടയേർഡാ, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ പ്ലീസ് ഞങ്ങളോട് ക്ഷമിക്കുക. കാരണം ഇപ്പം സമയം ഏകദേശം ഒരു 3:10 AM ആയിട്ടുണ്ട് ഇവിടുത്തെ രാത്രി. ഐ മീൻ നേരം വെളുക്കുകയാണ്. ഞങ്ങള് ഭയങ്കര ടയേർഡാ, ഒരു ന്യൂ ഇയർ പാർട്ടി ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. എക്സ്ട്രീം ടയേർഡാണ്, എക്സോസ്റ്റഡ് ആണ്, തീരെ വയ്യ. എന്നാലും ഇന്ന് ചെയ്യാമെന്ന് പറഞ്ഞ ഒരു വാക്കിന്റെ പേരിൽ, പ്രോമിസ് ചെയ്തതിന്റെ പേരിൽ ഞങ്ങൾ ഇപ്പൊ തന്നെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് ലൈക്ക് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും വീഡിയോ. ഞങ്ങൾക്കിപ്പോ ടൈം ഇവിടെ 3 മണിയായി, നാട്ടിലിപ്പോ 8 മണി ആയിട്ടുണ്ടോ? അപ്പോ നമ്മളുടെ കൂടെ ഉള്ള, അതായത് നമ്മളെ കൂടെ ഹോസ്റ്റ് ചെയ്ത ഒരാൾ കൂടെ ഉണ്ട്, മെഹന്തി ബൈ ഷിഫ. അവളുടെ അക്കൗണ്ട് മെഹന്തി ബൈ ഷിഫ എന്നാണ്, അവളുടെ പേര് ഷിഫ എന്നാണ്. അവള് നാട്ടിൽ വെക്കേഷന് വേണ്ടി പോയേക്കാണ്. സോ വി മിസ് യു ഷിഫ, ഇവിടെ ഇരിക്കേണ്ടതാണ്. ഷിഫ ഇപ്പൊ ഇവിടെ ഇല്ല, ഞാൻ ചുമ്മാ ഒന്ന് പൊക്കി പറഞ്ഞതാ, എന്നാലും സാരമില്ല. ശരിക്കും ഷിഫ ഞങ്ങളുടെ കൂടെ ഉണ്ടാവേണ്ടിയാണ്, പക്ഷെ അവളിപ്പം ലൈക്ക് അവളുടെ വീട്ടില് ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിനു വേണ്ടി പോയേക്കാണ് നാട്ടില്. അപ്പൊ ഞങ്ങൾ മൂന്നുപേരും ചേർന്നിട്ട് ഇൻസ്റ്റാഗ്രാമില് ചെയ്യുന്ന ഗിവ് അവേന്റെ റിസൾട്ട് ആണ് ഫസ്റ്റ് പറയാൻ പോകുന്നത്. അതിൽ നമുക്ക് മൂന്ന് വിന്നേഴ്സ് ഉണ്ട്. ലൈക്ക് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ റൂൾസും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഫസ്റ്റ് ഒബ്വിയസ്ലി നമ്മൾ മൂന്ന് അക്കൗണ്ടും ഫോളോ ചെയ്യുക, ദെൻ ഗിവ് അവേനെ കുറിച്ച് ഉള്ളൊരു സ്റ്റോറി നിങ്ങൾ ഷെയർ ചെയ്യുക, അതിൽ ഞങ്ങളെ മൂന്നുപേരെയും ടാഗ് ചെയ്യുക, ദെൻ നമ്മുടെ ഗിവ് അവേ പോസ്റ്റിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ മൂന്ന് ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യുക. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ എൻട്രീസ് ചെയ്യുന്നവർക്ക് ചെയ്യാം. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ റൂൾസും ഓൾറെഡി അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ എന്തായാലും ഗിവ് അവേ ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുമുണ്ട്. അതായത് 31 December 2019 12:00 വരെ ആയിരുന്നു ഗിവ് അവേന്റെ എൻട്രിക്കുള്ള സമയം. ഇപ്പൊ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ജാനുവരി 1 ആണ്. അപ്പൊ ഇന്ന് നമ്മൾ ഉടനെ തന്നെ ഗിവ് അവേന്റെ അമ്മ ഇപ്പൊ തന്നെ നമ്മൾ വിന്നേഴ്സിനെ കണ്ടുപിടിക്കും. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, നിങ്ങളെ പോലെ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ടയേർഡ് ആണ്, പക്ഷെ എക്സൈറ്റ്മെന്റോടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കണ്ണു കണ്ടാൽ തന്നെ മനസ്സിലോ, കാരണം അത്രക്കും ടയേർഡ് ആയിട്ടുണ്ട്. എനിക്ക് അത്ര ടയേർഡ് ഇല്ലെന്ന് തോന്നും, പക്ഷെ സത്യമായിട്ട് ഞാൻ ഭയങ്കര ക്ഷീണത, നല്ല ക്ഷീണതയാണ് ഞാൻ. അപ്പോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളൊരു ആപ്പ് ത്രൂ ആണ് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ 7500 മോർ ദാൻ അത്രയും എൻട്രീസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊന്ന് ഞാൻ നോക്കാം. റഫ് പറയുകയാണെങ്കിൽ എനിക്ക് വന്ന എൻട്രീസ് എന്ന് പറഞ്ഞാൽ 6425 ഉണ്ട്, പ്ലസ് മെഹന്തി ബൈ ഷിഫ് ആൻഡ് അക്കൗണ്ടിൽ വന്നിട്ടുള്ളത് 1090 ഐ ഗസ്. അപ്പൊ ഷിഫാൻ്റെ അക്കൗണ്ടിൽ വന്നിട്ട്, അപ്പൊ ഈ രണ്ട് എൻട്രീസും കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ഇത്രയും കമൻസ് ഓൾറെഡി കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഈ ആപ്പിൽ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതിൽ നിന്നാണ് നമ്മൾ മൂന്ന് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മൾ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി, ഇത്രത്തോളം കമൻസും ഇത്രത്തോളം അതല്ല അവിടെ എത്തിയില്ലേ. ഓക്കേ, സോറി കേട്ടോ, എനിക്ക് ബേപ്പൊക്കെ വരുന്നു, വിശന്നിട്ടാണ്. എന്ത് ചിരിക്കുന്നത്? എനിക്ക് ഉറക്കം വന്നെടുക്കാൻ വയ്യ. അല്ല, അപ്പൊ നമുക്ക് ഇത്രത്തോളം എൻട്രീസ് വരുമെന്നോ അല്ലെങ്കിൽ ഇത്രത്തോളം എൻഗേജ്മെന്റ്സ് വരുന്നോ, ഇത്രയും പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നോ ഒന്നും നമ്മൾ അത്ര സത്യം പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്തില്ല. കാര്യം എന്താ വെച്ചാല്, നമ്മുടെ ഗിവ് അവേനെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടിട്ട് നമ്മൾ നല്ലതായിട്ട് പുഷ് ചെയ്യാൻ പോയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ ഇഷ്യൂസ്. അപ്പൊ ആ ഒരു ഇഷ്യൂസ് ഒക്കെ നടക്കുന്നത് കാരണം നമ്മൾ അത്രയ്ക്കും പുഷ് ചെയ്യാൻ പോയിട്ടില്ലായിരുന്നു. സോ നമ്മൾ വിചാരിച്ചില്ല ഇത്രയും വരുമെന്ന്. അപ്പൊ ഇത്രത്തോളം എൻട്രീസ്, മോർ ദാൻ 7500 എൻട്രീസ് വന്ന സ്ഥിതിക്ക് ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു, ഗിവ് അവേ എന്ന് നമ്മള്
ഐ മീൻ ഈ എൻട്രീസ് ചെയ്യുന്ന മൂന്ന് വിന്നേഴ്സ്, ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് പൊസിഷൻ ആസ് വി സെഡ് ഏർലിയർ, മൂന്ന് വിന്നേഴ്സ് ഉണ്ട്. അതിന് കൂടാഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ വിന്നറെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. അതും പോരാഞ്ഞിട്ട് യൂട്യൂബിൽ നിന്ന് ജെനി വിത്ത് ആലിയാസ് മോം, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, നമുക്ക് നാല് വിന്നേഴ്സ് ഉണ്ടെന്നുള്ളത്. ഈ നാല് വിന്നേഴ്സ് കൂടാതെ ഒരു സ്പെഷ്യൽ വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. അതാണല്ലേ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റ്, അത് നമ്മൾ അവരടുത്ത് പറഞ്ഞിട്ടില്ലല്ലേ. വിക്ടോറിയ സീക്രട്ടിന്റെ ഒരു ബോഡി മിസ്റ്റും ദെൻ ഒരു ചോക്ലേറ്റ്, അതെ ഒരു ചോക്ലേറ്റ് ബോക്സും ആണ് സ്പെഷ്യൽ വിന്നറിന് കിട്ടാൻ. നമ്മള് ആക്ച്വലി ഇത്രത്തോന് കമന്റ് വരുന്ന ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. അപ്പൊ അത് വന്നപ്പോ ഭയങ്കര സന്തോഷമായി. അപ്പൊ എങ്ങനെയാണ് മൂന്നാൾക്കാർ മാത്രം എടുക്കാന്ന് പറയുമ്പോ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം. മൂന്നല്ല ആക്ച്വലി നാല് പേര്. അതെ, പക്ഷെ അത് ഞാൻ ഇൻസ്റ്റാഗ്രാമില് മൂന്ന് വിന്നേഴ്സ്, യൂട്യൂബിൽ നിന്ന് ഒരു വിന്നർ, പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു ഒരു സ്പെഷ്യൽ വിന്നറിനെ എടുക്കാം. അത്രയുള്ളൂ. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം ചെയ്യുന്നത്, ഓൾറെഡി ഇപ്പം നമ്മുടെ ആപ്പിൽ എല്ലാവരുടെയും പേര് നമ്മൾ കമന്റ്സ് ഇട്ട ആൾക്കാരുടെ എല്ലാവരുടെയും പേര് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് എത്ര ഈ 7500, അത് ചെയ്യാൻ കുറേ സമയം എടുത്തു കേട്ടോ. ഈ 7500 ആൾക്കാരെ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് അതെല്ലാം നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ ആരൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ടായിരിക്കും. ആൻഡ് യൂട്യൂബിൽ നിന്നുള്ള നമുക്ക് ലാസ്റ്റ് ചെയ്യാം അല്ലേ. ഇൻസ്റ്റാഗ്രാമിൽ നിന്നുള്ളത് ചെയ്യാം ആദ്യം. നമുക്ക് തേർഡ് പ്രൈസ് നോക്കാം, സ്പെഷ്യൽ പ്രൈസ് എടുക്കാം. ഫസ്റ്റ് ഫസ്റ്റ് സ്പെഷ്യൽ പ്രൈസ്, ദെൻ തേർഡ്, ദെൻ സെക്കൻഡ്, ദെൻ ഫസ്റ്റ്, അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് സ്പെഷ്യൽ പ്രൈസ്, അതായത് വിക്ടോറിയ സീക്രട്ടിന്റെ ബോഡി മിസ്റ്റും ആ ചോക്ലേറ്റ് ബോക്സ്, അത് അവരാണ് ലക്കി വിന്നർ. യെസ്, നിങ്ങൾ പ്രതീക്ഷിക്കാതെ വന്ന ഭാഗ്യമാണ് കുട്ടികളെ. ഓക്കെ, അപ്പൊ അവരെയാണ് നമ്മൾ ഇപ്പൊ എടുക്കാൻ പോകുന്നത്. നമ്മള് ഇതിന്റെ എല്ലാം ലൈക്ക് കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഇതിന്റെ സ്ക്രീൻ റെക്കോർഡ് ലാപ്ടോപ്പിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, മൊബൈലിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. മൊബൈലിൽ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലാപ്ടോപ്പിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി അറിയാം നമ്മൾ ഈ എങ്ങനെയാണ് ആൾക്കാരെ സെലക്ട് ചെയ്തേക്കുന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലാപ്ടോപ്പിൽ നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത്. മൊബൈലിൽ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ഈ സെലക്ട് ചെയ്യപ്പെട്ട ആൾക്കാർ ഈ റൂൾസ് ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയണമല്ലോ. അതായത് ഞങ്ങളെ ഫോളോ ചെയ്തിട്ടുണ്ടോ, കമൻ്റ് ചെയ്തിട്ടുണ്ടോ, ഷെയർ ചെയ്തിട്ടുണ്ടോ, ടാഗ് ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ നമുക്ക് അറിയണം. എങ്കിൽ മാത്രമേ നിങ്ങളെ വിന്നറായിട്ട് നമ്മൾ ലൈക്ക് എന്താ പറയുക, അല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈഡ് ആവും. അപ്പം അത്രയേ ഉള്ളൂ കാര്യങ്ങളൊക്കെ. നമുക്ക് തോന്നാം, ഷാൾ വി സ്റ്റാർട്ട്? ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഞാനിപ്പം അഫീനെ ഏൽപ്പിക്കുവാണ്. സ്ക്രീൻ റെക്കോർഡിങ് ഓൾറെഡി ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ അഫീനെ ഏൽപ്പിക്കുവാണ്. ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നത്, ഐ മീൻ ആർക്കാണോ ആരാണോ ലക്കി വിന്നേഴ്സ് അവരുടെ പേര് അഫി ഇവിടെ ലൈക്ക് ടൈപ്പ് ചെയ്യും. ദെൻ അവർ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കും. അത്രയേ ഉള്ളേ. നീ അത് ജസ്റ്റ് എന്തായാലും ടൈപ്പ് ചെയ്തോ കേട്ടോ. ഓക്കെ, സോ ഷാൾ വി സ്റ്റാർട്ട്? ഐ ആം സോ എക്സൈറ്റഡ്. ആർ യു എക്സൈറ്റഡ്? ഓക്കെ, ഹിയർ വി ഗോ. ഓഫ്, കുറേ സമയം കാണിക്കണ്ടല്ലോ. കുറേ സമയം കാണിക്കുന്നുണ്ട്. റാൻഡം ആയിട്ട് വരുത്തിയിരിക്കുമല്ലോ വിന്നറിന്റെ പേര്. ഒബ്വിയസ്ലി, കാര്യം 7500 സ്ക്രീൻ റെക്കോർഡ് കൊടുത്തോ? ആ, ഞാൻ ഓൾറെഡി കൊടുത്തു. ഓക്കെ, കാണിക്കുന്നുണ്ട്. ഇപ്പൊ വരും, ഇപ്പൊ വരും, ഇപ്പൊ വരും, വരും. നോക്കണേ, നമ്മള് രണ്ടാൾ അക്കൗണ്ടിലും നോക്കണ്ടേ? യാ, രണ്ടുപേരും നോക്കണം. നിന്റേതും സ്ക്രീൻ റെക്കോർഡ് പിന്നെ കമന്റും നോക്കണം. കമന്റ് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി കമന്റ് ആണല്ലോ എടുത്തേക്കുന്നത്. പിന്നെ നീ ഫിൽട്ടർ ചെയ്തില്ലേ മൂന്ന് കമന്റ്, മൂന്ന് ആൾക്കാർ മെൻഷൻ ചെയ്യണമെന്നുള്ളത്. അപ്പൊ അത് രണ്ടും ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മള് ക്ലിയർ ചെയ്തിട്ടാണ് വിന്നർ ചൂസ് ചെയ്യുന്നത്. എന്ത് ഇത്ര സമയം എടുക്കുന്നത്? ഓക്കെ, ഹിയർ വി ഗോ. 5 4 3 2 1. ഫാത്തിമ ഹിബ ഇ കെ, അതാരാണ് നോക്കൂ. നമ്മളെ ഫോളോ ചെയ്യുന്ന FATHIMA__ ഒന്നുകൂടി, രണ്ട് അണ്ടർസ്കോർ. ഓക്കെ, HIBA ഹിബ, HIBA ഹിബ. ഓക്കെ, _ EK.
ഹിബ ഫാത്തിമ ഹിബ ഈ കെ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് ആൻഡ് നമ്മളെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ലൈക് സ്റ്റോറി ഷെയർ ചെയ്തിട്ടുണ്ട് ആ ഓക്കെ ഞാൻ എല്ലാവർക്കും എനിക്ക് മെൻഷൻ ചെയ്ത മെസ്സേജ് ചെയ്ത എല്ലാവർക്കും ഞാൻ ഒരു യെല്ലോ ഫ്ലവർ കൊടുത്തിട്ടുണ്ടോ ഫോളോ ബാക്ക് ആണ് പിന്നെ എന്താ കം ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ ടാഗ് ചെയ്തിട്ടുണ്ട് ടാഗ് ചെയ്തിട്ടുണ്ട് ഓക്കെ ടാഗ് ചെയ്തിട്ടുണ്ട് ഓക്കെ ദാറ്റ്സ് ഫൈൻ അപ്പം അതാണ് നമ്മളുടെ സ്പെഷ്യൽ വിന്നർ തുടങ്ങാം അപ്പൊ ഇവർക്കാണിപ്പോ ഈ ഫാത്തിമ ഹിബക്കാണ് നമ്മളുടെ വിക്ടോറിയ സീക്രട്ടിന്റെ ഒരു ബോഡി മിസ്റ്റ് ബോഡി മിസ്റ്റ് ആൻഡ് ചോക്ലേറ്റ്സ് ആ ചോക്ലേറ്റ്സ് ആൻഡ് സെക്കൻഡ് പ്രൈസ് നോക്കാൻ പോവാ തേർഡ് പ്രൈസ് നോക്കാൻ പോവാണേ തേർഡ് ആണ് ഇനി ഹിയർ വി ഗോ ഫോർത്ത് പ്രൈസ് ലാ തേർഡ് തേർഡ് പ്രൈസ് എന്നിട്ട് നമുക്ക് അടുത്ത ഫസ്റ്റ് ആ ഇതിലധികം സമയമില്ല കേട്ടോ ഓൾറെഡി ഫിൽട്ടർ ചെയ്തതുകൊണ്ട് ഫോൺ എടുത്തു വെച്ചോ സ്ക്രീൻ റെക്കോർഡിംഗ് ഓൺ അല്ലേ പിന്നെ ഇതിന് ഓഫ് ചെയ്തത് അയ്യോ നിന്റെ ഫേസ് ഉണ്ടോ ആ വന്നു 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 രന്യ റഷദ് സ്പെല്ലിംഗ് പറയാം ആർ എ എൻ വൈ എ അണ്ടർസ്കോർ ആർ എ എസ് എച്ച് ഡി എസ് എച്ച് എസ് എച്ച് ഡി ഓക്കെ ഇതെന്താ ഇവൾക്കും യെല്ലോ ഫ്ലവർ ആണല്ലോ എല്ലാവർക്കും യെല്ലോ ഫ്ലവർ ആണ് നോക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് അഫീനെ ഫോളോ ചെയ്യുന്നുണ്ടോ നോക്ക് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് ഫോളോ ബാക്ക് ആണ് എനിക്ക് ലൈക് ടാഗ് ചെയ്തിട്ടുണ്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഒരുപാട് ടാഗ് ചെയ്തിട്ടുണ്ട് മോളെ കൊറേ സ്റ്റോറി ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പോ നമ്മള് ഇനി ഇവിടെ നോക്ക് ഷിഫനെ ഫോളോ ചെയ്യുന്നുണ്ടോ നോക്ക് ഷിഫനെ ഷിഫ ഷിഫ ഷിഫന്റെ നമുക്ക് ഷിഫയുടെ എന്താ പറയാ ഫോളോവേഴ്സിൽ നോക്കിയാ പോരെ ആ പേര് സോ അതാണ് നമ്മുടെ തേർഡ് പ്രൈസ് വിന്നർ രന്യ റഷദ് ഓക്കെ കൺഗ്രാജുലേഷൻസ് കൺഗ്രാജുലേഷൻസ് ഇനി നമ്മുടെ സെക്കൻഡ് പ്രൈസ് ആർക്കാണ് കിട്ടിയാൻ കിട്ടിയേക്കുന്നത് നോക്കാൻ പോവാണ് ഐ മീൻ കിട്ടാൻ പോകുന്നത് നോക്കാൻ പോവാണ് ഉറക്ക വന്നിട്ട് എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല കേട്ടോ സോറി പോട്ടെ എനിക്ക് ഫസ്റ്റ് പ്രൈസ് വരുമ്പോ ഇങ്ങനെ നെഞ്ചടിക്കണം അടുത്ത ഫസ്റ്റോ സെക്കൻഡ് പ്രൈസ് സെക്കൻഡ് പ്രൈസോ വേഗം വേഗം ഓവർ ലെങ്ത് വീഡി വേണ്ടല്ലോ അസ്മിന ഫൈസൽ അസ്മിന ഫൈസൽ നോക്ക് അസ്മിന എ സെഡ് എം ഐ എൻ എ അണ്ടർസ്കോർ എഫ് A I Z A L Faisal Mrs Faisi le yeah enna follow cheyunnunde nenne follow cheyunnundo enna follow cheyunnunde then story story tag cheyidittunde yeah story cheyunnu cheyidittunde Shifa ne nokku Shifa ne follow cheyidittundo nu Mehndi by Shifa Shifa ne le Azmina Faisal underscore yeah cheyunnunde yeah You are the second prize holder, I mean winner, Asmina Faisal. Yay! Congratulations! അപ്പോ ഇവർക്ക് എന്താ പ്രൈസ് ഇവർക്ക് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ റെവല്യൂഷൻ ലെൻഡറിന്റെ വലിയൊരു കൊറേ പ്രൊഡക്ട്സ് ഉള്ള ഒരു ഗിഫ്റ്റ് സെറ്റ് അതെന്താന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ സ്റ്റോറിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഗിഫ്റ്റ്സ് എന്തൊക്കെയാണ് കാണാത്തവരൊക്കെ പോയി കണ്ടു കേട്ടോ പിന്നെ ഇനി നമ്മള് നീ എക്സൈറ്റഡ് ആണോ ഇനിയാണ് എക്സൈറ്റഡ് ആണ് എനിക്ക് ഭയങ്കര അസൂയുണ്ട് എന്റെ കയ്യിൽ പോലും അത്രയും മേക്കപ്പ് സാധനങ്ങളില്ല സ്പെഷ്യലി ബ്രഷ് ഇവളടുത്തുള്ളത് ഞാൻ ഒരു ദിവസം അവളെ ആ ഒരു ടൂറ് നടത്തുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം എത്ര ലിപ്സ്റ്റിക് ഉണ്ട് അത് കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമില്ലേ എല്ലാ ആൾക്കാരും ഒരാർട്ടാണ് മേക്കപ്പ് ഈസ് ആൻ ആർട്ട് അല്ലേ നമുക്ക് ഇനി പറഞ്ഞു പോണ്ട ഇനി ഫസ്റ്റ് പ്രൈസ് ആർക്കാ നോക്കാം ഹിയർ വി ഗോ ഫൈവ് ഫോർ
കണ്ടുപിടിക്കാൻ കുറച്ച് ഡോക്ടർ ഉണ്ടപ്പോ ഞാൻ വിചാരിച്ചേ ലൈഫ് അണ്ടർസ്കോർ അഡിക്റ്റഡ് ADDICTED ഓ ഫോളോ ബാക്ക് ഉണ്ട് പിന്നെ എനിക്ക് കിട്ടിയോ എനിക്ക് കിട്ടിയില്ലല്ലോ കിട്ടി എനിക്ക് അടിച്ച കണ്ടുപിടിക്കാൻ ഭയങ്കര എനിക്ക് കിട്ടി ലൈഫ് അഡിക്റ്റഡ് ഡോക്ടർ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് ദെൻ ഇവരെല്ലാം പ്രൈവറ്റ് അക്കൗണ്ടാ അല്ലേ എല്ലാരും പ്രൈവറ്റ് അക്കൗണ്ട് കേട്ടോ സാരമില്ല ആ ഇനി ഷിഫന്റെ നോക്കണ്ടേ ഷിഫനെ നോക്കാം യെസ് ടാഗ് ചെയ്തിട്ടുണ്ട് എന്റെ ഓക്കെയാണ് ഓക്കെയാണല്ലേ ഷിഫന്റെ എന്തെന്ന് പേര് ലൈഫ് അഡിക്റ്റഡ് ഡോക്ടർ അണ്ടർസ്കോർ ഉണ്ടേ ഓ അതാ ലൈഫ് അടിക്കുമ്പോ തന്നെ വരുന്നുണ്ട് അപ്പൊ ഷിഫനെ ഫോളോ ചെയ്യുന്നുണ്ട് കൺഗ്രാറ്റുലേഷൻസ് നിങ്ങൾക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് എനിക്ക് ഭയങ്കര അസൂയയാവുന്നു നമുക്ക് മാത്രല്ല അസൂയ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇതിൽ അയച്ച അധിക ആൾക്കാർക്കും അസൂയായിട്ടുണ്ടാവും സങ്കടമായിട്ടുണ്ടാവും നമുക്ക് എന്ത് ചെയ്യാനാ മാക്സിമം ഒരു അഞ്ച് വിന്നേഴ്സിനെ അതിൽ കൂടുതൽ നമുക്ക് എടുക്കാൻ എന്തായാലും വേണം നമ്മൾ ആദ്യമേ മൂന്നാണ് പ്ലാൻ ചെയ്തത് അതിപ്പോ അഞ്ചിലെത്തി നിൽക്കുകയാണ് അതിൽ കൂടുതൽ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയാ ഇനിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഞങ്ങൾ ഇനി ഇതുപോലത്തെ ഗിവ് അവേ ആയിട്ട് കാര്യം ഇത് ഭയങ്കര ഒരു ഇതായിരുന്നു അല്ലേ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു നമ്മളതിനെ അത്രമാത്രം ബൂസ്റ്റ് ചെയ്തില്ല കാരണം പറഞ്ഞല്ലോ അങ്ങനെ പ്രോബ്ലം നാട്ടിലുള്ളത് കൊണ്ടാണ് ചെയ്യാഞ്ഞത് അല്ലാന്നുണ്ടെങ്കിൽ അതന്നെ ഒരു രീതിയിലും നമ്മൾ അതിനെ പുഷ് ചെയ്തില്ല ലൈക്ക് പിന്നെയും ഷെയർ ചെയ്യും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കൊറേ പേര് അറിയാതെ ഉറക്കം വന്നിട്ട് ഒന്നും വിചാരിക്കണ്ട പക്ഷേ നോക്ക് ലൈഫ് വേറൊരു കാര്യമുണ്ട് നിങ്ങൾക്കൊക്കെ ഓരോ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട് കേട്ടോ നമ്മൾ ഈ ആപ്പിനകത്ത് ലൈക്ക് ഓരോരുത്തരെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അവർക്കൊക്കെ സർട്ടിഫിക്കറ്റോട് കൂടിയാ വരുന്നത് സോ ഞങ്ങൾ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉടനെ അയച്ചു തരുന്നതായിരിക്കും അല്ലേ സർട്ടിഫിക്കറ്റ് ഇതിൽ ഷെയർ ചെയ്യാം ആ നമ്മള് അയച്ചു തരാതല്ല ഞാൻ പറഞ്ഞത് ഷെയർ ചെയ്യാം ഞാൻ മലയാളം പറഞ്ഞു എന്നെന്താ എന്ത് ശല്യാണിത് യു കെ വന്നതിന് ശേഷം മലയാളം 20 നന്നാക്കടേ ആ എന്റെ 2020 അപ്പുറത്തും ഇപ്പുറത്തുള്ള വീട്ടുകാരൊക്കെ ഇപ്പൊ എണീച്ചു വരുന്നു എനിക്ക് തോന്നുന്നത് എനിക്ക് ഉറക്കമല്ല എനിക്ക് സങ്കടം വരുന്നത് പോട്ടെ സാരില്ല എല്ലാ ഭാവവും എല്ലാ കൺഗ്രാറ്റുലേഷൻസ് എല്ലാം നേരത്തെ ഭയങ്കര മലയാളം പറഞ്ഞു പറ ഇല്ല എന്താ എന്റെ മലയാളത്തിന് കുഴപ്പം എന്റെ നല്ല ശുദ്ധ മലയാളമാണ് എന്താ പോയിക്കോ ഒരു മിനിറ്റ് നീ ഇവരുടെയൊക്കെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് സ്ക്രീൻ ഷോട്ട് എടുത്തോ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തു സ്ക്രീൻഷോട്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു ഇല്ല സ്ക്രീൻഷോട്ട് എടുക്കണ്ടേ അല്ലെങ്കിൽ മറന്നു പോകത്തില്ലേ പിന്നെ ഇങ്ങനെ ഓരോരുത്തരും തപ്പി പിടിക്കണ്ടേ അല്ല സ്ക്രീൻ റെക്കോർഡ് ചെയ്തില്ലേ റെക്കോർഡ് ചെയ്തു അതിലുണ്ടല്ലോ പക്ഷെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടോ നീ ഓരോരുത്തരും റെക്കോർഡാണുള്ളത് വീഡിയോ ഓക്കെ അപ്പൊ നമ്മൾ വിന്നേഴ്സ് ആരൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി ഞങ്ങൾ പേരൊക്കെ മറന്നു പോയി ആരുടെ എന്നുള്ളത് ഇപ്പൊ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഫസ്റ്റ് ഡോക്ടർ ആ ഫസ്റ്റ് ഒരു ഡോക്ടർ ലൈഫ് അഡിക്റ്റഡ് ഡോക്ടർ അത് നോർമലി ഡോക്ടർ അതല്ലേ അതാന്ന് തോന്നുന്നു പിന്നെ ഒരു അസ്മിന അത് ഞാൻ പോർത്തു ഓക്കെ പിന്നെ ഒരാളെന്താണ് എന്തോ റാഷിതായിരുന്നു എന്തോ സംതിങ് വാട്ട് എവർ ഇറ്റ് ഈസ് ഞങ്ങൾ ഇപ്പൊ ഈ കിട്ടിയ ആൾക്കാരുടെയൊക്കെ ഇതിപ്പോ നമ്മൾ സെലക്ട് ചെയ്ത് പോകുമ്പോ അടുത്ത ആളുടെ വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി മറ്റേത് പോകുമല്ലോ അപ്പം ലൈക്ക് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പേടിക്കേണ്ട ആ പിന്നെ 24 hours നമ്മള് ഇൻസ്റ്റഗ്രാമിൽ ഉള്ളവരുടെയൊക്കെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം പക്ഷെ യൂട്യൂബിലുള്ള ആള് നമ്മള് കോണ്ടാക്ട് ചെയ്യണം അത് നമ്മളിപ്പോ നെക്സ്റ്റ് എടുക്കണ്ടേ മറന്നുപോയോ യൂട്യൂബിൽ എടുക്കാൻ എന്റെ കാര്യം ഞാൻ തന്നെ നോക്കണം കണ്ടില്ല അവള് മറന്ന് അവളെ കാര്യമില്ല ഇനി നമ്മള് യൂട്യൂബിൽ അതായത് ജേണി വിത്ത് ആലിയാസ് മോമിന്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്തതും അവിടെ ഒരു കോഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കമന്റ് ചെയ്തതിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്ന ഒരു വിന്നറിനായിരിക്കും യൂട്യൂബിന്റെ പ്രൈസസ് കിട്ടാൻ പോകുന്നത് അത് എന്തൊക്കെയാന്നുള്ളത് ഗിഫ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് ഓൾറെഡി അഫീന്റെ ഈ ചാനലിൽ അതായത് ജേണി വിത്ത് ആലിയാസ് മോമില് ലാസ്റ്റ് എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതാണ് യൂട്യൂബിലെ വിന്നറിന് കിട്ടാൻ പോകുന്നത് സോ അവരെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോവാണ് അപ്പൊ അതിന് മുന്നേ ആയിട്ട് എനിക്ക് അഫീന്റെ എത്രയൊരു മോർ ദാൻ 300+ കമന്റ്സ് ഉണ്ട് അതെല്ലാം കോപ്പി പേസ്റ്റ് ചെയ്യണം സോ ഒരു ഷോർട്ട് ബ്രേക്ക് ഓക്കെ അപ്പൊ ഞങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ അഫീന്റെ യൂട്യൂബ് ചാനലിൽ നിന്നുള്ള കമന്റ്സ് ചെയ്യുന്ന എത്രയാണ് 360 കമന്റ്സ് ഞാനിവിടെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മളൊരു വിന്നറിനെ സെലക്ട് ചെയ്യാൻ പോവാണ് അവരെല്ലാ റൂൾസും ഫോളോ ചെയ്തിട്ടുണ്ടോ നമ്മൾ നോക്കും ഡെഫിനറ്റ്ലി നോക്കും സോ
അത് എടുക്കാം നമുക്ക്. ഓക്കെ ഞാൻ എടുക്കട്ടെ, അതോ നീ നീ നോക്കണം. ഓക്കെ അഫി ഡഫി ചെയ്യട്ടെ. വേണ്ട നീ തന്നെ നോക്കിയോ. ഗോ ഓൺ ഗോ ഓൺ. നീ ചെയ്യ് നീ ചെയ്യ് നീ ചെയ്യ്. വേണ്ട നീ, ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്താ ക്ലിക്ക് ചെയ്താ മതി. ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട് കഴ്സർ അവിടെ. യൂട്യൂബിന്റെ വേറെ തന്നെ ആപ്പാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഓ ഇത് കുറച്ച് വെറൈറ്റി ആണല്ലോ, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ടല്ലോ. ഡിഫറെന്റ് ആയിട്ടാണ് ഉള്ളത്. ഷഹിമ ടി, ഷഹിമ ടി എന്നാണ്. ഷഹിമ ടി നോക്കുന്നുണ്ടോ? നോക്ക്, അതിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ നോക്കണ്ടേ? ഇൻസ്റ്റാഗ്രാമിൽ നിന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കണം. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ആണോ പേരെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. കാരണം ചില ആൾക്കാരുടെ പേര് ഡിഫറെന്റ് ആയിരിക്കും ഇൻസ്റ്റാഗ്രാമില്. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. കാരണം ചില ആൾക്കാരുടെ പേര് ഡിഫറെന്റ് ആയിരിക്കും ഇൻസ്റ്റാഗ്രാമില്. ഷഹിമ ടീ എന്ന് അടിച്ച് നോക്കണം എൻ്റെ ഉണ്ടോന്ന്. എൻ്റെ ഒരു ഷഹിമ തെന്നാടൻ ഉണ്ട്, അതായിരിക്കും. അത് തന്നെയാണോ? എന്തായാലും ഇത് നമുക്ക് പറഞ്ഞിട്ട് അവരോട് 24 hours നമ്മൾ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞാൽ പോരെ. ഓക്കെ, ഷഹിമ ടി ആണ് നമ്മളുടെ യൂട്യൂബിൽ നിന്നുള്ള വിന്നർ. അവർ നമ്മളെ 24 hours കോൺടാക്ട് ചെയ്തിരിക്കണം. എന്നാലും നിങ്ങൾക്ക് ലൈക്ക് പ്രൈസ് എത്തിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒക്കെ തീരുമാനിക്കാൻ പറ്റുള്ളൂ. സോ വിത്തിൻ 24 hours പ്ലീസ് ഡു കോൺടാക്ട് അസ്. അഫീൻ്റെ പേജിലോ അല്ലെങ്കിൽ എൻ്റെ പേജിലോ എവിടെയാലും വേണ്ട. എൻ്റെ പേജിലിട്ടാൽ കാണാൻ ഭയങ്കര പാടാണ്. അഫീൻ ഇത് എൻ്റെ പേജിലിടുന്നതാണ് നല്ലത്. കാരണം എന്നാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. നിന്റെ ഇതിലിട്ടുണ്ടെങ്കിൽ കടലിൽ കടലിൽ വല വീശിയ പോലെ ഉണ്ടാവും അവളിൽ ഇട്ടുണ്ടെങ്കിൽ. എൻ്റെ ഇതിൽ തന്നെ ഇട്ടാൽ മതി. അതാകുമ്പോൾ ഞാൻ എന്തായാലും 24 hours റിപ്ലൈ തരാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഈസിയാണ്. പ്രൈസ് എല്ലാം എത്തിക്കാനാണെങ്കിലും എല്ലാ കാര്യത്തിനും പണിയാണ്. അതുകൊണ്ട് അയ്യോ അത് പറഞ്ഞപ്പോഴും ഓർത്ത കേട്ടോ, ലാസ്റ്റ് ഞാൻ ഗിവ് അവേ ചെയ്തായിരുന്നു ലാസ്റ്റ് ഇയർ. ഇവിടുന്ന് ഗിഫ്റ്റ് നാട്ടിലേക്ക് എത്തിക്കാൻ ഞാൻ കൊറേ കഷ്ടപ്പെട്ട് ഞാൻ കേട്ടത്. അയ്യോ ഇവിടുന്ന് പോകും തിരിച്ചു വരും, പോകും തിരിച്ചു വരും. ഗിഫ്റ്റ് കാർഡ് അയക്കും തിരിച്ചു വരും. ഇവിടുന്ന് അയക്കണമെങ്കിൽ എത്ര നല്ല അതെന്താ ലാസ്റ്റ് ടൈം കാശ് പണം ദുട്ട് മണി. ലാസ്റ്റ് ടൈം എന്താ പ്രശ്നമായ? ലാസ്റ്റ് ഞാൻ അയക്കും. നീ ഏതിലാ അയച്ചത്? റോയൽ മെയിലാണ് അയച്ചത്. പക്ഷെ അയച്ചിട്ട് അവിടുന്ന് അവര് ലൈക്ക് എയർപോർട്ടിൽ എന്തോ പിടിച്ചു വെക്കുമെന്നോ ചെയ്തു. പിന്നെ നമ്മള് ഐ ഡി കാണിക്കണമെന്നോ അങ്ങനെ എന്തൊക്കെ എന്തൊക്കെ ഇഷ്യൂസ്. ആക്ച്വലി ഇവിടുത്തെ പ്രശ്നമല്ല കേട്ടോ, നമ്മുടെ നാട്ടിലെ പ്രശ്നം. നാട്ടിൽ ഇവിടുന്ന് എന്ത് പുറത്തു നിന്നാലും അവർക്ക് അസൂയ, അവര് പിടിച്ചു വെക്കും, അവര് കൊടുക്കത്തില്ല അവർക്കും. പിടിച്ചു വെച്ചു, നിങ്ങളത് റിട്ടേൺ ചോദിച്ചു, അപ്പൊ അവര് ഇങ്ങോട്ട് തിരിച്ചയച്ചു. പക്ഷെ ഇവിടെ എത്തിയില്ല. പിന്നെ ഞാന് വേറെ സാധനങ്ങള്, കാരണം ഓൾറെഡി ഇവള് കൊടുത്ത സാധനം തന്നെ എക്സ്പെൻസീവ് ഉണ്ടായിരുന്നു. അപ്പൊ അത് മിസ്സായപ്പോ വീണ്ടും അതിനേക്കാൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നു. ബട്ട് സ്റ്റിൽ ഓക്കെ. കഴിഞ്ഞ വട്ടം നമ്മൾക്ക് എനിക്ക് എന്താ പറയാ, നല്ല ഇതുപോലെ തന്നെ കുറേ പേര്. അന്ന് ഞാനും റെവല്യൂഷൻ ലണ്ടൻ ആ ഒരു ബ്രാൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പ്രാവശ്യം ഞങ്ങൾ മൂന്നിലൂടെ ചെയ്തിട്ട് അപ്പം എന്നെ കുറച്ച് ബർഡൻ കുറഞ്ഞു കിട്ടി. അപ്പം കഴിഞ്ഞ വട്ടം അങ്ങനെ ഒരു സംഭവം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവർക്കും ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടോ? എല്ലാവരും കോണ്ടാക്ട്, ഇപ്പൊ ഈ പറഞ്ഞ വിന്നേഴ്സ് എല്ലാവരും തന്നെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഗിഫ്റ്റ്, അതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഗിഫ്റ്റ് അയക്കാൻ പറ്റും. നിങ്ങൾ തിരിച്ച് കോണ്ടാക്ട് ചെയ്യുക, ഞങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി അല്ലേ? വേറെ പ്രശ്നമൊന്നുമില്ല, കാര്യം അതിലെ വഴിയുള്ളൂ, വേറെ വഴിയൊന്നും ഇല്ലല്ലോ. അപ്പൊ അത്രേ ഉള്ളൂ. കൺഗ്രാചുലേഷൻ ഷാഹിമ. ഷാഹിമയുടെ യൂട്യൂബിൽ നോക്കൂ കുട്ടി. കമന്റ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഷാഹിമനെ നമ്മൾ ചൂസ് ചെയ്തത്. അപ്പൊ എനിക്കത് കമന്റിൽ കണ്ടുപിടിക്കാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാനത് എന്തായാലും കമന്റ് കോപ്പി പേസ്റ്റ് ചെയ്തതുകൊണ്ട് ആ കമന്റിൽ നിന്നാണ് ഫിൽട്ടർ ചെയ്തിട്ടാണ് കിട്ടുന്നത്. പക്ഷെ ഞാൻ എന്തായാലും അതൊന്നുകൂടി ചെക്ക് ചെയ്യും. പിന്നെ ഉള്ളത് എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യണം എന്നാണ്. അതിൽ എനിക്കൊരു ഷാഹിമ ടീ കിട്ടിയിട്ടുണ്ട്. അപ്പം അത് ആ ആളാണോ എന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഷാഹിമ എന്നെ കോണ്ടാക്ട് ചെയ്താൽ എനിക്കത് കൺഫേം ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഉണ്ടല്ലേ? അപ്പൊ ഇത്രയാണ് നമ്മുടെ വിന്നേഴ്സ്. യൂട്യൂബിലെ വിന്നറിന്റെ പേര് എനിക്ക് ഓർമ്മയുണ്ട്, ഷാഹിമ ടി. കാര്യം എനിക്ക് ഓൾറെഡി ഇവിടെ കാണാൻ പറ്റും, ഞാൻ അത് ക്ലോസ് ചെയ്തിട്ടില്ല. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ഒരു ലൈഫ് ഡോക്ടർ, അഡിക്റ്റഡ് ഡോക്ടർ. സെക്കൻഡ് പ്രൈസ് ഞാൻ എന്തെങ്കിലും നോക്കാം? വേണ്ട, നോക്കണമെന്നില്ല. അതിപ്പോ നമ്മൾ എന്തായാലും ഓൾറെഡി ഇപ്പൊ തന്നെ ഞങ്ങൾ പോസ്റ്റ്, നമ്മളിപ്പോ പറഞ്ഞല്ലോ, അപ്പൊ തന്നെ എല്ലാവർക്കും അറിയാന്നുള്ള. നമ്മളിപ്പോ എന്തായാലും പോസ്റ്റ് ചെയ്യല്ലേ, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യല്ലോ ഉടനെ തന്നെ. ഓക്കെ, ഞങ്ങള് മൂന്ന് പേരും കൂടി ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ ഷിഫിന് വെയിറ്റ് ചെയ്യാനുള്ള ടൈം ഞങ്ങൾക്ക് ഇല്ല, അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങള് ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഈ വിന്നർ ആരാന്ന് അറിയാം, വിന്നേഴ്സ് ആരൊക്കെയാന്ന് അറിയാൻ വേണ്ടിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ്, അസൂയയും
എനിക്ക് അപ്പൊ അസൂയ കുറച്ച് മാറി. അയ്യോ എന്റെ അടുത്ത് അസൂയ ഉണ്ടെന്ന് ഇപ്പൊ കുറച്ച് മുന്നേ കൂടി പറഞ്ഞത് ആണ്. കുറച്ച് ശരിയാണ്. ഈ പ്രാവശ്യത്തെ ഈ വർഷത്തെ നിന്റെ പ്രോമിസ് എന്താ? എനിക്ക് ഓഫ് ചെയ്യട്ടെ കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം കൂടെ കൂടും. ചെക്ക 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 ഇതെങ്ങനെ ഓഫ് ചെയ്യണേ? ഫോണിൽ ഓഫ് ചെയ്തോ? ഓ ഫോണിലൊക്കെ സ്ക്രീൻ റെക്കോർഡിംഗ്. ഇത്രേ ഉണ്ടായിരുന്നോ? ഞാൻ ഇപ്പോഴട്ട് ഓഫ് ചെയ്യുന്ന സ്ക്രീൻ റെക്കോർഡ് എത്ര നേരം എന്റെ ഫോണിലുണ്ട്. ഇതൊക്കെ കട്ട് ചെയ്യണ്ടേ ഇനി. കൊറേ നേരം വെറുതെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് എന്റെ ഫോണില് കൊറേ സ്പേസ് ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നും ബോധാടായില്ല അത്രേ. ഓക്കെ, 2020 എന്റെ പ്രോമിസ് എന്താണ്? നിന്റെ പ്രോമിസ് എന്താണ്? നിങ്ങളുടെ പ്രോമിസ് എന്താണ്? അതൊക്കെ നിങ്ങൾ ഇതിന് താഴെ കമന്റ് ഇടും. എന്റെ പ്രോമിസ് ഞാൻ പറയണോ? എന്റെ പ്രോമിസ് ആരോടും അടി കൂടാതിരിക്കുക. 2020 ആയിട്ട് ഇപ്പൊ എത്ര ആയിരുന്നു അറിയാം? ടൈം 3 മണി ആയിട്ടുള്ളു. അതിന്റെ അടുക്ക് നീ 2 പ്രാവശ്യം അടി കൂടി. ഇപ്പൊ 3 മണിയല്ല, ഇപ്പൊ 4 മണി ആയിട്ടുണ്ട് കേട്ടോ. 1 മണിക്കൂർ നമ്മൾ ഇവിടെ ഇരുന്നു. അറിഞ്ഞില്ലേ കുട്ടി? കുട്ടി ഇപ്പോഴും 3 മണിയിൽ ജീവിക്കുന്നതേ ഉള്ളൂ. എനിക്ക് 8 മണിയാകുമ്പോൾ എണീക്കണ്ടേ? എന്തിനാ അല്ല വെറുതെ ഡാൻസ് കളിക്കാൻ? സോറി ഞാൻ എണീക്കില്ല, നാളെ ഞാൻ ഉച്ച. കുട്ടി ഇപ്പൊ എണീക്കൂ. അല്ല ഞാൻ നാളെ ഉച്ചയ്ക്ക് എണീക്കത്തുള്ളൂ. അയ്യോ എല്ലാ ദിവസവും ഈ വർഷം ഫുൾ അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? എന്റെ പ്രോമിസ് എന്താ പറയാ, ഞാൻ രാവിലെ എണീക്കും, ആരോടും അടി ഉണ്ടാക്കത്തില്ല. അത് രണ്ടാമത്തെ തെറ്റിട്ടോ, ഇപ്പൊ തന്നെ 2 പ്രാവശ്യം എന്നോട് അടി കൂടിയതാ. ഓക്കെ അപ്പൊ തെറ്റിയോ അത്? അത് തെറ്റി. ഇനി അടുത്ത ഓർമ്മ ഞാൻ അടി കൂടിയോ? ഇല്ല, പിന്നെ ഞാൻ ആ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടാടി. അല്ല ഇവിടെ കുത്തിയിരുന്നാ പോലെ മതിയോ? പോണ്ടേ? നിർത്തണ്ടേ ഇതൊന്ന്? ഓക്കെ അപ്പൊ ഇത്രേ ഉള്ളൂ. നമ്മൾ എന്തായാലും നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ തന്നെ വിന്നേഴ്സിനെ കുറിച്ച് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വിന്നേഴ്സിനെ കൺഗ്രാചുലേഷൻസ് അറിയിക്കണമെങ്കിൽ കമന്റ് ബോക്സിൽ ചെയ്യാം. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം, ചീത്ത വിളിക്കരുത്. ന്യൂ ഇയർ ആയിട്ട് നല്ലത് മാത്രം പറയാൻ ശീലിക്കൂ, ഞങ്ങൾ നല്ലത് മാത്രം പറയാൻ ശീലിക്കുന്നതായിരിക്കും. ആൻഡ് നിങ്ങളുടെ പ്രോമിസ് എന്താണ്? നിങ്ങളുടെ ഈ വർഷത്തെ നിങ്ങളുടെ പുതിയതായിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രോമിസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോമിസസ് എന്തൊക്കെയാണ്, അത് കമൻറ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. പിന്നെ കഴിഞ്ഞ വട്ടം നിങ്ങൾ പ്രോമിസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഫണ്ണി ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അതും കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇത് എൻ്റെ ചാനലാണ്, ഇതൊക്കെ ഇവളാണ് പറയേണ്ടത്, പക്ഷെ എന്ത് ചെയ്യാനാണ്, ഞാൻ ഇതൊക്കെ ഇവൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നു. ന്യൂ ഇയർ ആയതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. പിന്നെ വേറൊരു കാര്യമില്ലേ, ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ വിസ്പർ ചലഞ്ച് കണ്ടിട്ട് അഫീൻ്റെ, ആക്ച്വലി അഫീൻ്റെ ചാനലാണിത്, ഇതിലേക്ക് രണ്ടു മൂന്ന് എപ്പിസോഡിലേക്ക് ചെയ്യാൻ വേണ്ടിട്ട് എന്നെ വിളിച്ചത്. വീട്ടിലിരിക്കല്ലേ പറഞ്ഞു, വേറെ വീട്ടിലിരിക്കുകയല്ല, ഞാനിവിടെ MUO ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്, മേക്കപ്പ് കോഴ്സ് ചെയ്യുന്നുണ്ട്. ദെൻ ഞാൻ എൻ്റെ ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ ലൈക്ക് അതിൻ്റെ പ്രോഗ്രസ്സിലാണ്, കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ക്ലോത്തിങ് ബ്രാൻഡ് നമ്മൾ ഉടനെ ഇൻഷാല്ലാ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ വർക്കിലാണ്, അതിൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിൻ്റെ പുറകിലാണ് ഞാൻ. അപ്പോൾ എൻ്റെ ബ്രാൻഡിൻ്റെ പേര് സെറാക്ക് എന്നാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായാലും വഴിയെ സ്വന്തം പുകഴ്ത്തി അതൊക്കെ കട്ട് ചെയ്യും. അഡ്വർടൈസ്മെന്റ് ഒന്നും എൻ്റെ ചാനലിൽ ഞാൻ അനുവദിക്കുന്നതല്ല, ഫ്രീ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തു തരണം. അങ്ങനല്ലേ കൊള്ളായ്പ എന്ന് പറയുമ്പോൾ അങ്ങനല്ലേ? ഓക്കെ അപ്പം അത് അതിൻ്റെ വർക്കാണ്. അവൾ ഞാൻ ചുമ്മാ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഞാൻ ചുമ്മാ ആയിരിക്കല്ല. ഓക്കെ അപ്പം ഇതൊക്കെയാണ് എൻ്റെ പരിപാടി. ഞാനൊരു കോഴ്സ് MUO കോഴ്സ് ചെയ്യുന്നുണ്ട്. ദെൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ ഫാഷൻ ഡിസൈനറാണ്, നാട്ടിൽ കുറേ ചാനലിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, കുറേ സെലിബ്രിറ്റീസിന് വേണ്ടി ഡിസൈൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ എന്നോട് പറയുക, ഞാൻ ഫ്രീ ആണെങ്കിൽ, നാട്ടിൽ വരുന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ നെക്സ്റ്റ് ഇയർ മിഡ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നാട്ടിലെത്താൻ എത്തുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു. ആഗ്രഹിക്കുന്നു. അപ്പോൾ അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ്. അപ്പോൾ എൻ്റെ ഈ വർഷത്തെ പ്ലാൻസാണ് ഞാൻ പറഞ്ഞത്, 2020 എൻ്റെ പ്ലാൻസ്. യാ നാട്ടിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊക്കെയാണ്. ഇതിന് പിന്നെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, ഇങ്ങനെയൊക്കെ അങ്ങ് പോവാം. അതെ അതെ, ഞാൻ എന്തുകൊണ്ട് പ്ലാൻ ചെയ്തില്ല, ഞാൻ നാളത്തേക്കുള്ളത് പോലെ ഒന്നും പ്ലാൻ ചെയ്തില്ല. ഓക്കെ അപ്പോൾ അതൊക്കെയാണ് എൻ്റെ പ്ലാൻസ്. അപ്പോൾ നിങ്ങളുടെ പ്ലാൻസും നിങ്ങളുടെ ഡ്രീംസും നിങ്ങളുടെ പ്രോമിസസും ഒക്കെ നിങ്ങൾക്ക് നമ്മളോട് ചെയ്യാം. നമ്മളോട് ചേഞ്ച് ചെയ്തു പോയി.
കമന്റ് നമ്മള് ഞാൻ പറഞ്ഞു അഫീന്റെ ഈ ചാനലിൽ ഒന്ന് രണ്ട് വീഡിയോസിൽ ഞാൻ ഉണ്ടായിരുന്നു ഇൻക്ലൂഡിങ് ദിസ് വീഡിയോ. അപ്പം അതിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് വന്നതും അഫീയുടെ ചാനലിൽ കുറേ കമൻറ്റ്സ് വന്നതും അഫിക്ക് മെസ്സേജ് വന്നതും വിസ്പർ ചാലഞ്ച് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ കണ്ടു ചിരിച്ചു ചിരിച്ചു എന്ന് പറഞ്ഞു. എനിക്കറിയില്ല എന്താണ് ചിരിച്ചെന്ന് പറഞ്ഞത്. ഞങ്ങള് പൊതുവെ അങ്ങനെ തന്നെയാ. ഞങ്ങൾ ഇപ്പോഴും നേരിട്ട് കണ്ടാൽ അങ്ങനെ തന്നെയാണ് നമ്മളുടെ. നമ്മൾ ശരിക്കും ആ വീഡിയോ എടുക്കുന്നുള്ള രീതിയിലല്ല. ആക്ച്വലി അന്ന് ഞങ്ങൾ അടികൂടാനുള്ള ഒരു മൂഡിലായിരുന്നു. കാര്യം അവളെ എനിക്ക് തോപ്പിക്കണം, ഇവളെ എന്നെ തോപ്പിക്കണം, നീ തോറ്റു, നിനക്ക് സീറോ, പൂജ്യം, മൊട്ട പൂജ്യം, പൊട്ടത്തി എന്നൊക്കെ പറഞ്ഞ് തല്ലുകൂടിയ വീഡിയോ ആയിരുന്നു. തോറ്റി തൊപ്പിട്ട ഫിയട്ടോ അന്ന് ഞാനാ ചിരിച്ചത്. ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തു അതിൽ. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് നിനക്ക് വായിച്ചില്ല അവര്. എന്ത് കുഞ്ഞുമാവ് പേടിച്ചു പോയത്? കുഞ്ഞുമാവ് പേടിച്ചു പോയോ? അതായത് ഒരാള് മെസ്സേജ് അയച്ചില്ലായിരുന്നു എനിക്ക്. ഒരാള് മെസ്സേജ് അയച്ചു ഒരു വീഡിയോ കണ്ടിട്ട് പുള്ളിക്കാരി ഹെഡ്സെറ്റ് ഒക്കെ വെടിച്ചിട്ട് രാത്രി ഭയങ്കര ചിരി. അവള് നോക്കുമ്പോ അവളുടെ മദറിലോ വന്ന് പറയുമ്പോഴാണ് അറിയുന്നത് കുട്ടി ഉറക്കത്തിൽ നിന്ന് എണീച്ച് കരയോ പേടിക്കോ എന്ന് ചെറിയ ചിരി കെട്ടിട്ട് ആ ഉമ്മ എന്തോ വന്ന് പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. അത്രയും അതായത് നെക്സ്റ്റ് റൂമിലുള്ള ഉമ്മ ചിരി സൗണ്ട് കേട്ടിട്ട് ചിരി കേട്ടിട്ട് വന്നപ്പോഴാണ് ഇവരറിയുന്നത് ഇവർ ഇത്രയും ഉറക്കണ. കാരണം ഇയർഫോൺ വെച്ചതുകൊണ്ട് ചിലപ്പോ അത് ആൾക്കാർ നമ്മളെ സുഖിപ്പിക്കാൻ പറഞ്ഞാണോന്ന് അറിയത്തില്ല. ബട്ട് ഞങ്ങൾ എന്തായാലും എൻജോയ് ചെയ്തു ആ കമന്റ്സ് ഒക്കെ. ഞങ്ങൾക്ക് ഒരുപാട് അതായത് അതാണ് ഞാൻ കേട്ടതിൽ വെച്ചിട്ട് ഭയങ്കര. ബാക്കി ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തു. അത് ഞങ്ങളടുത്ത് ചോദിച്ചു എല്ലാവരും നമ്മൾ ചേർന്നിട്ട് ഒരു ചാനൽ തുടങ്ങുന്നുണ്ടോ എന്ന്. അറ്റ് ദ മൊമെന്റ് എന്തായാലും ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. ഉണ്ടാവുമെങ്കിൽ തീർച്ചയായും നല്ലൊരു കാര്യമാണ്. അതെ, ഞങ്ങള് ഓൾറെഡി അത് പറഞ്ഞിരുന്നു. പക്ഷെ മൂന്ന് പേരും തമ്മിൽ കാണാനും പിന്നെ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമായിരുന്നു അന്ന് വേണ്ടാന്ന് വെച്ചത്. പക്ഷെ എല്ലാരും നിർബന്ധിച്ചാൽ ചിലപ്പം അതിനും ചാൻസ് കാണുന്നുണ്ട്. ഇല്ല, ടാലിയസ് മോമൻ ഇപ്പൊ നല്ല രീതിയിൽ പോകുന്നുണ്ട്. കുറേ പേര് അഫീന്റെ വീഡിയോസ് നല്ല നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് പേഴ്സണലായിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കാര്യം അഫി എന്റെ ഫ്രണ്ടാന്ന് അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഐ എം സോ ഹാപ്പി ഫോർ യു. അപ്പോ അങ്ങനെ അയച്ച എല്ലാവർക്കും താങ്ക്സ്. ഇതുപോലെ എല്ലാരും ഇനിയും അയക്കും. അപ്പൊ അവള് ഇതുപോലെ ഇനിയും പറയും. എനിക്കാരും അത്ര അയച്ചില്ലല്ലോ. എനിക്ക് ഹോണസ്റ്റ്ലി അയച്ചു. ഞാൻ കള്ളം പറയില്ല. 2020 കള്ളം പറയത്തില്ല. അതും കൂടെ തീരുമാനിച്ചു നടന്നത് എന്നല്ലേ. ഓക്കെ ഗൈസ്, അപ്പൊ അത്രേ ഉള്ളൂ. വിന്നേഴ്സ് ആയി എല്ലാവർക്കും, അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പൊസിഷനിൽ വന്നവർ. ഉറങ്ങിക്കഴിഞ്ഞാല് നമുക്ക് നാളെ അർഫത്തിന് ബിരിയാണി. ഇനി ഉറങ്ങാൻ പറ്റത്തില്ല. എനിക്ക് ഉറങ്ങണം. അർഫത്ത് ബിരിയാണി ഒക്കെ പറഞ്ഞു. ഏയ് ഞാൻ വരും, ഞാൻ വരും, ഞാൻ തിന്നു അർഫത്തിന്റെ ബിരിയാണി. അപ്പൊ അർഫത്തിന്റെ ഒരു ചലഞ്ച് വരാനുണ്ട് കേട്ടോ. എല്ലാരും വെയിറ്റ് ചെയ്തോളൂ. ഓക്കെ, അത് നാളെ അഫി ഷൂട്ട് ചെയ്യുന്നുള്ളതിന്റെ ഒരു 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 ധ്വനിയാണ് ഇപ്പൊ കേട്ടത്. ചാൻസ് കാണുന്നില്ല, ഇനി കുറക്കം വരുന്നുണ്ട്. വാട്ടെവർ ഇറ്റ് ഈസ്, ഞാൻ പറയാൻ സമ്മതിക്കും. സോറി 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 സോറി. വിന്നേഴ്സ് ആയി എല്ലാവർക്കും വൺസ് അഗെയിൻ കൺഗ്രാചുലേഷൻസ്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പൊസിഷനിൽ വന്നവർക്ക് സ്പെഷ്യൽ കൺഗ്രാചുലേഷൻ. ആൻഡ് സ്പെഷ്യൽ വിന്നറിന് പിന്നെ ഒരു സ്പെഷ്യൽ കൺഗ്രാചുലേഷൻ. യൂട്യൂബിലെ വിന്നർ ആയവർക്ക് ഭയങ്കര 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 സ്പെഷ്യൽ കൺഗ്രാചുലേഷൻസ്. അപ്പം ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. എക്സൈറ്റ്മെന്റ് ഒക്കെ ആയിരുന്നു, കുറച്ച് അസൂയ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. എന്തായാലും നെക്സ്റ്റ് ഗീവ് അവേ ഉടനെ പ്ലാൻ ചെയ്യുന്നതായിരിക്കും. ഇത് ഇത്രയും സക്സസ് ആയ സ്ഥിതിക്ക് എന്തായാലും നമ്മൾ നെക്സ്റ്റ് ഗീവ് അവേ ചെയ്യും അല്ലേ. അതെ, അല്ലേ, ഉറങ്ങണ്ടേ? അപ്പൊ ശരി, ബൈ. വെരി ഹാപ്പി ന്യൂ ഇയർ. എല്ലാരും എൻജോയ് ചെയ്യുക. അത്രക്ക് തന്നെ ഉള്ളു പറയാന്. ഹാപ്പി ആയിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ്. അത്ര തന്നെ ഉള്ളു അല്ലേ. ഓക്കെ, ഹുദാഫിസ്. ഹുദാഫിസ് ഞാനല്ലേ പറയണ്ടേ, എന്നെ ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല. ഇത് എന്റെ എന്റെ ചാനലാണ്. ഇത് ടാലിയസ് ആൻഡി അല്ലത്, ടാലിയസ് മോം അല്ലേ. ഒരാളിരുന്ന് ഉറക്കം തൂങ്ങുക. പിന്നെ ഞാൻ എങ്ങനെങ്കിലും പറഞ്ഞ് തീർത്താലേ വീട്ടിൽ പോകാൻ പറ്റുള്ളൂ, അമ്മീൻ കടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്. സമയമായില്ല. ഷാൾ വി വൈൻഡ് അപ്പ്? യാ. ഓക്കെ, ബൈ ബൈ.